അപ്പൊ ഫ്രണ്ട്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളത് നമ്മളെ ഗോൾഡൻ അക്വേറിയത്തിലേക്ക് വന്നിട്ടോ. നമുക്ക് കുറച്ച് മീനുകളെന്ന് വാങ്ങണം. അപ്പോൾ നമ്മളെ മീനുകളൊക്കെ ഇവിടെ ഉണ്ടാവും വെച്ചിട്ടുള്ള ഒരു രീതിയിലോട്ട് വന്നേ നമ്മൾ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ആരാപ്പയമ്മയും ആരോണയും എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് മറ്റേ ആരോണയുടെ സർട്ടിഫിക്കറ്റ് കേട്ടോ. പിന്നെ അതായത് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് കേട്ടോ. പിന്നെ നിറച്ച് മീനുകളട്ടോ നമ്മുടെ ഗോൾഡൻ അക്വേറിയത്തിൽ. അപ്പോൾ ഈ അക്വേറിയത്തിൽ നമ്മൾ ഇതേ സാധനം കിട്ടണ്ടായപ്പോൾ നമ്മൾ വേറെ അക്വേറിയത്തിൽ വന്നു. ഇവിടെ കയറി ചെല്ലുമ്പോൾ ആരാപ്പയമ്മ ഉണ്ട് മറ്റേതുണ്ട്. പിന്നെ കാറ്റ്ഫിഷ് ആരോണ കുറേ ടൈം മീനുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടിരിക്കട്ടോ. അതേ നമ്മുടെ ആൽബിനോ ഗാർ എടുക്കുന്നുണ്ട്. പിന്നെ ഡിസ്കസ് അങ്ങനത്തെ കുറേ ടൈപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ബഫർ ഫിഷ് ആട്ടോ. ബഫർ ഫിഷിനെ പറ്റി പറയണ്ടല്ലോ. നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ഇങ്ങനെ വീർക്കണ സാധനം. പിന്നെ അതേ നമ്മുടെ ആരോണോ ഞാൻ നല്ല വലിയ ആരോണെ കണ്ടപ്പോൾ എടുത്തു എന്നുള്ളോ ജസ്റ്റ്. പിന്നെ ഇത് നമ്മുടെ കാറ്റ് ഫിഷ് ആട്ടോ. അപ്പോൾ അവനൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ പ്രാന്ത് മൂത്ത് വേറെ കുറത്തേക്ക് വന്നിട്ടാ. ഇത് നമ്മുടെ സ്വന്തം തൃശ്ശൂരെ കുറയാട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ പറയണ്ടല്ലോ കയറി വരുമ്പോൾ തന്നെ കാറ്റ് ഫിഷുകൾ എടുക്കുന്നതാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കേട്ടാൽ വന്നേനെ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ കാർപ്പുകൾ കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ നമ്മുടെ അരാപ്പയമ്മകൾ അലിഗേറ്റർ കാറ്റ് ഫിഷ് കുറേ ടൈപ്പ് അങ്ങനെ മീനുകൾ കേട്ടോ. നല്ല വലിയ സാധനങ്ങളട്ടോ ഇവർ വരെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞൻ അലിഗേറ്റർ കേട്ടോ. ഇവൻ 600 കേട്ടോ അവിടെ അവരെ പറയണേ. അപ്പോൾ അതേ കാറ്റ് ഫിഷ് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിലെ അതാട്ടോ. കുറേ ടൈപ്പ് മീനുകൾ വാഹ എല്ലാം ഉണ്ട്. ഇതേ നമ്മുടെ ആൽബിനോ അലിഗേറ്റർ കേട്ടോ അത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ വെച്ചിട്ടാ. ബാക്കി മീനുകളെ പറ്റി നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു കേട്ടോ നമുക്ക്. ഇത് നമ്മുടെ ചിറ്റാല അല്ലെങ്കിൽ ക്ലൗൺ നൈഫ് ഫിഷ് അല്ലെങ്കിൽ സ്പോട്ടഡ് നൈഫ് ഫിഷ് നൈഫ് ഫിഷ് കാറ്റഗറിയിലുള്ള സാധനമാണ്. നമ്മുടെ ഒരു വെറൈറ്റി സാധനം അത് നല്ല വലിപ്പം വയ്ക്കും. മോൺസ്റ്റർ ഫിഷ് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ടാങ്കിലേക്ക് നമ്മൾ പതുക്കെ റിലീസ് ചെയ്യാൻ പോവാട്ടാ. ഇതിന് ഏകദേശം 300 റേഞ്ച് വന്നു കേട്ടോ. അപ്പോൾ റിലീസ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരനാട്ടാ എൽറോയെന്ന് അവൻ്റെ പേര്. അയ്യോ നമ്മൾ റിലീസാക്കി ഇവിടെ നിന്ന് ചാടിപ്പോയത് പറയണ്ടേ. സംഭവം അടിപൊളി കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. മോളെന്നൊക്കെ നല്ല സംഭവം രക്ഷയില്ല. അപ്പോൾ അടിപൊളി സാധനം നമ്മുടെ സ്പോട്ടൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ തൃശ്ശൂരെ കുറച്ചെടുത്ത. അപ്പൊ അടുത്ത മീൻ പിടി നമ്മുടെ ജസ പറഞ്ഞു കേട്ടോ നമുക്ക്. ഇത് പഫർ ഫിഷ് കേട്ടാ. ഇത് അത്യാവശ്യം നല്ലൊരു മീനാണ്. നല്ല ബലൂൺ പോലെ വയറ് വീർക്കും. അത് ടെൻഷൻ അടിക്കുമ്പോൾ ഇല്ല ടെൻഷൻ അടിക്കും പേടിക്കുമ്പോൾ അങ്ങനെ അടിപൊളി തന്നെ. അപ്പം നമ്മൾ നമ്മുടെ ബഫർ ഫിഷിനെ നമ്മളങ്ങനെ പതുക്കെ ഇറക്കി വിടാൻ പോകട്ടോ. സാധനം നല്ല തേനീച്ചകളുടെ പോലെ ഉണ്ട്. അടിപൊളി ഇതാണ് കേട്ടോ. നമ്മുടെ ചില്ലിടാങ്കിലേക്കൊക്കെ പിന്നെ അടിപൊളി കേട്ടത്. ഇത് ടെൻഷൻ അടിക്കുമ്പോൾ വീർക്കുന്നൊക്കെ ആട്ടോ പറയണത്. അപ്പോൾ നമ്മളങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നീലക്കണ്ണുകളാട്ടാ നല്ല രസമുള്ള ഫിഷ് ആട്ടത്. ഇത് നമ്മുടെ അൽബീനോ ജെയിൻ്റ് കോഴി സാധനം നല്ല അത്യാവശ്യം വലിപ്പം വയ്ക്കണ ഒരു മോൺസ്റ്റർ ഫിഷ് കാറ്റഗറിയിൽ വിട്ട സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആൽബിനോ ജെയിൻ്റ് ഗൗര മീനെയും നമ്മളങ്ങനെ റിലീസ് ചെയ്യാൻ പോവാട്ടാ. അപ്പോൾ ഇതിന് പെയറിന് വന്നത് 120 രൂപ കേട്ടാ. സാധനം നമ്മൾ തൃശ്ശൂരെ കോരുന്നുണ്ട് അടുത്തേ. അപ്പോൾ നമ്മളതിനെ പതുക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അവൻ വരുന്നില്ലേ ഈ മോളക്ക് കയറി പോയി. അപ്പോൾ അവനെ നമ്മളങ്ങനെ റിലീസാക്കി വിട്ടുണ്ട്. ഇവനും നല്ല ഭംഗിയാട്ടാ അടിപൊളി തന്നെയാണ്. ഇവൻ നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. നന്നായിട്ട് വലിപ്പം വയ്ക്കുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് അറിയാൻ പറ്റുക. നമ്മൾ നമ്മുടെ കാറ്റിനെയും കൂടി നമ്മളങ്ങനെ ഇറക്കി വിട്ടുണ്ട് കേട്ടോ. ഓഹ് സീൻ സാധനം. അപ്പോൾ അവനും ഒരു കാറ്റിനെ വാങ്ങിയിട്ടായിരുന്നു, ഞാനൊരു കാറ്റിനെ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാറ്റ് ഫിഷിനെ നോക്കി ഇറക്കാം നമുക്ക്. അപ്പോൾ ഇതേ ഇത്രയ്ക്ക് ഉണ്ട് ചെക്കൻ. അപ്പോൾ നമ്മൾ നമ്മുടെ പണ്ടത്തെ കാറ്റ് ഫിഷിനെ കാട്ടും ഒരു പൊടിക്ക് ചേർത്തട്ടോ. അതിനനുസരിച്ച് പൈസയും കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം അരഭാഗം മുക്കാ ഭാഗം ആ റേഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവനെയും അങ്ങനെ റിലീസ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ കാറ്റ് ഫിഷിനെ പേരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരന്മാർ. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും ആൾക്കാരെ കണ്ടിട്ട് കുറച്ചുകൂടി പേര് സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ നമ്മൾ ആ വീഡിയോ ഇങ്ങനെ വെച്ചത്. അപ്പം നമ്മളതേ ഇറക്കി വിട്ടുണ്ട് കേട്ടോ. അവനെ ചെക്കൻ ഉഷാറൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കാറ്റാട്ടത് അവൻ നല്ല ഉഷാറിനെ കേട്ടോ. അവൻ കയ്യിൽ നിന്നൊക്കെ ചെമ്മീനൊക്കെ നല്ല അടിപൊളി തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ പേടിയൊക്കെ മാറിയിട്ടോ നന്നായിട്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് വൈൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.